നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ചില വഴിത്തിരിവിലൂടെ തന്നെയാണ് മേയർ ആര്യ രാജേന്ദ്രനും അതുപോലെ തന്നെ KSRTC ഡ്രൈവർ യദുവും തമ്മിലുള്ള തർക്കം എത്തി നിൽക്കുന്നത്. ഈ വിഷയത്തിൽ നഷ്ടപ്പെട്ട മെമ്മറി കാർഡ് കണ്ടെത്താനുള്ള ഒരു അന്വേഷണത്തിലാണ് പോലീസ് ഉള്ളത്. ഈ അന്വേഷണത്തിനൊടുവിൽ ഇന്ന് രാവിലെ മുതൽ തന്നെ വളരെ ഗഹനമായ ചോദ്യം ചെയ്യൽ തന്നെയാണ് നടക്കുന്നത്. ആദ്യം സ്റ്റേഷൻ മാസ്റ്ററെ ചോദ്യം ചെയ്തു, ശേഷം കണ്ടക്ടറെ ചോദ്യം ചെയ്തു, ഏറ്റവും ഒടുവിൽ ഡ്രൈവറായ യദുവിനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ കണ്ടക്ടറെയും അതുപോലെ സ്റ്റേഷൻ മാസ്റ്റർ സജീവിനെയും പോലീസ് വിട്ടയക്കാനുള്ളൊരു തീരുമാനത്തിലെത്തുന്നു. പകരം മറ്റൊരു വ്യക്തിയെ പോലീസ് കസ്റ്റഡിയിലെടുക്കാനായി ഒരുങ്ങുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ് ഇങ്ങനെ പുറത്തു വന്നിരിക്കുന്നത്. തർക്കമുണ്ടായതിന് ശേഷം ബസ്സിലെ ക്യാമറ ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് കാണാതായ ഈ സംഭവത്തിൽ KSRTC ഡ്രൈവർ യദു ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. യദുവിനെ വിശദമായി തന്നെ പോലീസ് ചോദ്യം ചെയ്യുകയാണ്. യദുവിനെ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിൽ എത്തിച്ചിട്ടുണ്ട്. തമ്പാനൂർ പോലീസാണ് കേസ് അന്വേഷിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട വിവരമാണ് ഈ മണിക്കൂറിൽ ഇങ്ങനെ പുറത്തു വരുന്നത്. വെള്ളിയാഴ്ച രാവിലെ മുതൽ തന്നെ നിർണായകമായ ചോദ്യം ചെയ്യലിലൂടെയായിരുന്നു പോലീസ് കടന്നുപോയിക്കൊണ്ടിരുന്നത്. പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യൽ ഇങ്ങനെ പുരോഗമിച്ചത്. ഇന്ന് വൈകുന്നേരത്തോടുകൂടിയാണ് യദുവിനെ വീട്ടിൽ നിന്നും പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കണ്ടക്ടർ സുബിൻ തർക്കത്തിന് ശേഷം ബസ്സിലെ CCTV ക്യാമറ പരിശോധിക്കുന്നതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സുബിനെയും പോലീസ് ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചതെന്നാണ് ആദ്യം സൂചന ഉണ്ടായിരുന്നത്. സുബിൻ DYFI പ്രവർത്തകനാണെന്നുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ട് യദു തന്നെ നേരത്തെ രംഗത്ത് വന്നിരുന്നു. സുബിനായിരിക്കണം ഇതിലൊരു അട്ടിമറി സാധ്യത നടത്തിയിട്ടുള്ളത് എന്നുള്ള ഒരു സംശയം നേരത്തെ തന്നെ യദു പങ്കുവച്ചതായിരുന്നു. അങ്ങനെ സംശയം മുഴുവൻ കണ്ടക്ടറായ സുബിനിലേക്ക് തന്നെയായിരുന്നു നിഴലിച്ചത്. ബസ് പാർക്ക് ചെയ്ത സ്ഥലത്തും പരിസരത്തും സംഭവ സമയത്തും പിറ്റേന്നും ജോലി ചെയ്തവരെ ഒക്കെ തന്നെ ചോദ്യം ചെയ്യുകയായിരുന്നു. ഇവരിൽ നിന്നും വിവരങ്ങൾ ലഭിക്കുമെന്ന പ്രതീക്ഷ പോലീസിന് നന്നായി തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ മെമ്മറി കാർഡ് കാണാതായതിൽ തനിക്ക് പങ്കില്ല എന്നുള്ളത് ചോദ്യം ചെയ്യലിലൂടെ സുബിൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. CCTV മോണിറ്റർ നോക്കുക മാത്രമാണ് താൻ ചെയ്തത് എന്നുള്ള മൊഴിയാണ് പോലീസിന് നൽകിയിരിക്കുന്നത്. സംഭവത്തിൽ ചോദ്യം ചെയ്യലിന് ശേഷം സ്റ്റേഷൻ മാസ്റ്റർ ലാസ് സജീവിനെയും വിട്ടയക്കാനാണ് പോലീസിന്റെ തീരുമാനം. ഇരുവരെയും കണ്ടക്ടറെയും അതുപോലെ തന്നെ സ്റ്റേഷൻ മാസ്റ്ററെയും നിലവിൽ പോലീസ് മെഡിക്കൽ പരിശോധനകൾക്കായി കൊണ്ടുപോയിരിക്കുകയാണ്. രാവിലെ മുതൽ നിരന്തരമായ ചോദ്യം ചെയ്യലായിരുന്നു. ആരോഗ്യം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനാണ് ഇപ്പോൾ മെഡിക്കൽ പരിശോധനയ്ക്ക് കൊണ്ടുപോയത്. സംഭവത്തിൽ ഡ്രൈവർ യദുവിനെ ചോദ്യം ചെയ്യാൻ പോലീസ് കമ്മീഷണർ ഓഫീസിൽ എത്തിച്ചിട്ടുണ്ട്. സമീപത്തെ സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്നടക്കം പോലീസ് CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചിരുന്നു. അത് മനസ്സിലാക്കി തന്നെയാണ് ഈ ചോദ്യം ചെയ്യൽ മുന്നോട്ട് പുരോഗമിക്കുന്നത്. സംഭവം നടന്നതിന്റെ പിറ്റേ ദിവസം യദു ബസ്സിന് സമീപത്ത് കൂടി നടന്നു പോകുന്ന ദൃശ്യം KSRTC ഡിപ്പോയിലെ ക്യാമറയിൽ പതിഞ്ഞിരുന്നു. ഇതുതന്നെയാണ് കേസിൽ നിർണായകമായിട്ടുള്ളതും യദുവിന് കെണിയായിട്ടുള്ളതും. പോലീസ് കഴിഞ്ഞ ദിവസം യദുവിന്റെ മൊഴിയും ഇത്തരത്തിൽ രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ യദു മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം പുറത്തു വന്നതിന്റെ മാധ്യമങ്ങളോട് പറഞ്ഞതാകട്ടെ, തന്നെ കുഴപ്പിക്കുന്ന ചോദ്യങ്ങളാണ് പോലീസ് ചോദിച്ചത്. തിരിച്ചും മറിച്ചും പല രീതിയിൽ ചോദിച്ചു തന്നെ ആകെ വശം കെടുത്തിയെന്നാണ് പറയുന്നത്. എന്നാൽ ലാൽ സജീവിനെ അനധികൃതമായി കസ്റ്റഡിയിലെടുത്തെന്ന് ആരോപിച്ചുകൊണ്ട് മറുഭാഗത്ത് ഭാര്യ രംഗത്ത് വന്ന ഒരു കാഴ്ചയാണ് കാണുവാൻ കഴിഞ്ഞത്. രാവിലെ ഒരു തരത്തിലുള്ള മുന്നറിയിപ്പ് നൽകാതെ വീട്ടിൽ നിന്നും 10 പോലീസുകാരെത്തി തന്റെ ഭർത്താവിനെ പിടിച്ചുകൊണ്ടുപോയി എന്നുള്ള ആരോപണമാണ് മാധ്യമങ്ങളോട് ഉന്നയിച്ചത്. വിഴിഞ്ഞം പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള പോലീസുകാരാണെന്ന് പറഞ്ഞാണ് നിരവധി ആളുകൾ എത്തിയതെന്നും ലാൽ സജീവിന് വസ്ത്രം മാറാനുള്ള സമയം പോലും അനുവദിച്ചില്ല എന്നുള്ള ആരോപണവും ഉന്നയിക്കുന്നുണ്ട്. മെമ്മറി കാർഡ് കാണാതായതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം ചെയ്യലിനായിട്ടാണ് കൊണ്ടുപോകുന്നതെന്നും പോലീസ് തന്നെ വ്യക്തമാക്കിയെന്നാണ് ലാൽ സജീവിന്റെ ഭാര്യ ബിന്ദു പറയുന്നത്. ഹൃദ്രോഗി കൂടിയാണ് ലാൽ സജീവെന്നും ആൻജിയോപ്ലാസ്റ്റിക്ക് വിധേയനായ വ്യക്തി കൂടിയാണ്, അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണമെന്നും ചൂണ്ടിക്കാണിക്കുന്നു. ഒപ്പം തന്നെ വേറെയും ആരോഗ്യ പ്രശ്നങ്ങൾ ഇദ്ദേഹത്തിനുള്ളതായി പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മെഡിക്കൽ പരിശോധനയ്ക്ക് പോലീസ് ഇപ്പോൾ അദ്ദേഹത്തെ കൊണ്ടുപോയിരിക്കുന്നതും. ഭർത്താവിനെ കേസിൽപ്പെടുത്താനുള്ള ഒരു ആരോപണം നടത്തുന്നു പോലീസ് എന്നും ബിന്ദു തന്നെ ചൂണ്ടിക്കാട്ടി. എന്നാൽ സംഭവം നടന്ന ദിവസം രാത്രി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സ്റ്റേഷൻ മാസ്റ്ററാണ് ലാൽ സജീവ്. അതുകൊണ്ട് അദ്ദേഹത്തെ ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമായ ഒരു കാര്യമാണെന്നും അതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തെ കൊണ്ടുപോയിരിക്കുന്നതെന്നുമാണ് പോലീസ് ഭാഷ്യം. കണ്ടക്ടർ സുബിനെയും സ്റ്റേഷൻ മാസ്റ്റർ ലാൽ സജീവിനെയും വിശദമായി തന്നെയാണ് ഇപ്പോൾ ചോദ്യം ചെയ്തിരിക്കുന്നത്. അവരിൽ നിന്നും സംശയിക്കുന്ന രീതിയിൽ ഒന്നും തന്നെ ഇല്ല എന്നുള്ളത് വ്യക്തമായിട്ടുണ്ട്. സാഫല്യം കോംപ്ലക്സിലെ ദൃശ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് കണ്ടക്ടർ സുബിനെ ചോദ്യം ചെയ്തത്. സുബിൻ ബസ്സിൽ വീണ്ടും കയറുന്നത് ഈ ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ട്. മെമ്മറി കാർഡ് എടുത്തിട്ടില്ല എന്ന് തന്നെയാണ് സുബിൻ ആവർത്തിച്ച് പിന്നെയും മൊഴി നൽകിയത്. സംഭവത്തിൽ മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് MLAക്കുമെതിരെ കോടതി നിർദ്ദേശപ്രകാരം പോലീസ് കേസെടുത്തിട്ടുണ്ടായിരുന്നു. ഡ്രൈവർ യദു നൽകിയ പരാതിയിൽ സൂചിപ്പിച്ചിട്ടുള്ള അതേ കാര്യങ്ങൾ തന്നെയാണ് FIR എടുത്തു പറയുന്നത്. സച്ചിൻ ദേവ് MLA ബസ്സിൽ അതിക്രമിച്ച് കയറിയെന്നും അസഭ്യവാക്കുകൾ ഉപയോഗിച്ചുവെന്നും ഒക്കെ FIR എടുത്തു പറയുന്നുണ്ട്. ബസ്സിലെ CCTV ക്യാമറയുടെ മെമ്മറി കാർഡ് പ്രതികൾ സ്വാധീനം ഉപയോഗിച്ച് നശിപ്പിച്ചുവെന്നാണ് യദുവിന്റെ ആരോപണം. ബസ്സിലെ CCTVയുടെ മെമ്മറി കാർഡ് കിട്ടിയാൽ ഇതിൽ ഒരു കൃത്യതയാണ് പോലീസിന് വരുത്താൻ കഴിയുന്നത്. അത് കണ്ടെത്താനുള്ള അന്വേഷണമാണ് തമ്പാനൂർ പോലീസ് ഇപ്പോൾ നടത്തുന്നത്.
തർക്കത്തിൻ്റെയും ഡ്രൈവർ വാഹനം ഓടിക്കുന്നതിൻ്റെയും നിയമലംഘനം നടന്നിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായും ദൃശ്യങ്ങൾ സിസിടിവിയിൽ പതിഞ്ഞിരിക്കുമെന്നുള്ള ഒരു കരുതലിൽ തന്നെയാണ് പോലീസും ഉള്ളത്. യദുവിൻ്റെ പരാതിയിൽ കോടതി നിർദ്ദേശപ്രകാരമാണ് മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവും ഉൾപ്പെടെയുള്ള 5 പേർക്കെതിരെ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത്. ഇവർക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടുള്ള പോലീസിൻ്റെ നോട്ടീസ് ഉടൻ തന്നെ എത്തുമെന്നാണ് പ്രതീക്ഷിച്ചത്. പോലീസിന് നോട്ടീസ് എത്താൻ വൈകുമെന്നുള്ള സൂചനയാണ് ലഭിക്കുന്നത്. സിറ്റി പോലീസ് കമ്മീഷണറുടെ ഉത്തരവ് ലഭിച്ചാൽ മാത്രമേ നോട്ടീസ് അയക്കാവൂ എന്നാണ് കന്റോൺമെന്റ് പോലീസിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, പള്ളിപ്പാറ.